നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ കിരീട പോരാട്ടം മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 26 റൗണ്ട് മത്സരങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. 60 പോയിന്റ് ഉള്ള ലിവർപൂൾ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. എന്നാൽ 59 പോയിന്റ് ഉള്ള മാഞ്ചസ്റ്റർ സിറ്റി തൊട്ട് പിറകിൽ രണ്ടാം സ്ഥാനത്തുണ്ട്. 58 പോയിന്റ് ഉള്ള ആഴ്സണൽ മൂന്നാം സ്ഥാനത്തുണ്ട്. നാലാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലയ്ക്ക് 52 പോയിന്റ് ആണുള്ളത്. ആരായിരിക്കും ഇത്തവണത്തെ പ്രീമിയർ ലീഗ് കിരീടം നേടുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല. മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും ആഴ്സണലുമാണ് പ്രധാനമായും കിരീടത്തിന് വേണ്ടി പോരടിക്കുന്നത്. എതിരാളികളായ ലിവർപൂൾ, ആഴ്സണൽ എന്നിവരെ കുറിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത്, ഈ രണ്ട് ടീമുകളെയും തടയുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ് എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. ആർക്കും തടയാനാവാത്ത രൂപത്തിലാണ് അവർ മുന്നേറുന്നതെന്നും പെപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ എതിരാളികളായ ആഴ്സണലും ലിവർപൂളും എന്തിനേറെ പറയുന്നു, ആസ്റ്റൺ വില്ല പോലും ഇപ്പോൾ മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മത്സരങ്ങളിലും 3ഓ 4ഓ 5ഓ ഗോളുകളാണ് അവർ നേടുന്നത്. അതിനർത്ഥം അവരെ തടയുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ് എന്നാണ്. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂളിന് ഇപ്പോൾ പരിക്കിന്റെ പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്നിട്ട് പോലും ആ ഒരു വിജയക്കുതിപ്പ് അവർ തുടരുന്നുണ്ട്. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകളാണ് അവർ നേടിയിട്ടുള്ളത്. അതേസമയം ആഴ്സണൽ മാസ്മരിക പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ നിന്ന് 18 ഗോളുകൾ അവർ ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരൽപ്പം ബുദ്ധിമുട്ട്, ഗോളടിക്കുന്ന കാര്യത്തിൽ ഒരൽപ്പം ബുദ്ധിമുട്ട് ഇപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ട്. അവസാനത്തെ 3 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ മാത്രമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഒരുമയും കാണാം.